നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം റൊമേലു ലുക്കാക്കു ഇന്റർ മിലാൻ വിട്ടുകൊണ്ട് ചെൽസിയിലേക്ക് എത്തിയത്. നമുക്കറിയാം 100 മില്യൺ പൗണ്ട് എന്ന ഭീമൻ തുകയായിരുന്നു താരത്തിന് വേണ്ടി ചെൽസി ചിലവഴിച്ചിരുന്നത്. എന്നാൽ 6 മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ചെൽസിയിൽ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അതായത് ചെൽസിയിൽ താൻ ഹാപ്പിയല്ല എന്നുള്ള കാര്യം റൊമേലു ലുക്കാക്കു തുറന്നു പറഞ്ഞിരുന്നു. ഇതിനു പുറമെ ഇന്റർ മിലാന്റെ ആരാധകരോടും അദ്ദേഹം ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അതിങ്ങനെയാണ്, ശരിക്കും ഞാൻ ഇന്റർ മിലാൻ വിടാൻ പാടില്ലായിരുന്നു. അതിന് ഞാൻ ഇന്റർ മിലാൻ ആരാധകരോട് ക്ഷമ ചോദിക്കുന്നു. ഇന്റർ എന്റെ ഹൃദയത്തിലാണുള്ളത്, ഇനിയും അവിടെ കളിക്കാനാവുമെന്നാണ് എന്റെ പ്രതീക്ഷകൾ. ഇന്റിലേക്ക് മടങ്ങാൻ ഞാൻ എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ആഗ്രഹിക്കുന്നു. കരിയറിന്റെ അവസാന സമയത്തല്ല, ഏറ്റവും ഉയരത്തിൽ തന്നെ നിൽക്കുമ്പോൾ എനിക്ക് ഇന്റർ മിലാനിലേക്ക് മടങ്ങണം. ഇതായിരുന്നു ലുക്കാക്കു പറഞ്ഞിരുന്നത്. എന്നാൽ ലുക്കാക്കുവിന്റെ ആഗ്രഹത്തെ ഇന്റർ മിലാന്റെ ആരാധകർ മുളയിലെ തന്നെ നുള്ളിയിട്ടുണ്ട്. അതായത് ലുക്കാക്കുവിനെ ഇനി ആവശ്യമില്ലെന്നും അദ്ദേഹം ക്ലബിലേക്ക് തിരിച്ചു വരേണ്ടതില്ല എന്നുമാണ് ഇന്റർ മിലാന്റെ ആരാധകർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാൻസിറോയുടെ പുറത്ത് അവർ ഒരു ബാനർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ബാനറിൽ ഇന്റർ മിലാന്റെ ആരാധകർ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മഴയത്ത് ആരൊക്കെ ഓടിപ്പോയി എന്നുള്ളത് കാര്യമാക്കുന്നില്ല, മറിച്ച് കൊടുങ്കാറ്റിൽ ആരൊക്കെ നിലകൊണ്ടു എന്നുള്ളതിലാണ് കാര്യം. ബൈ റൊമേലു. ഇതായിരുന്നു ഇന്റർ മിലാന്റെ ആരാധകർ കുറിച്ചിരുന്നത്. ഇതോടെ ലുക്കാക്കുവിന്റെ പ്രസ്താവന അദ്ദേഹത്തിന് തന്നെ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തെന്നാൽ ഈ പ്രസ്താവനയോടുകൂടി ചെൽസിയുടെ ആരാധകർക്കിടയിൽ തന്നെ ഒരു അതൃപ്തി പുകയുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇന്റർ മിലാന്റെ ആരാധകർ കൂടി അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.